Hello guys, welcome back to my channel Beauty Bugs TV. എന്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ബേബി വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചാണ്. സോ ഞാൻ ഈ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അത്യാവശ്യമായിട്ട് പറയേണ്ടത് എൻ്റെ ഒരു ലൈക്ക് ബേബി വെയ്റ്റ് ഗെയിൻ സ്റ്റോറിയാണ്. ബിക്കോസ് ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് 3 മന്ത്സ് എനിക്ക് ഫുഡൊന്നും കഴിക്കാനേ പറ്റില്ലായിരുന്നു. നത്തിങ്, ഒന്നും എനിക്ക് ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എനിക്ക് ഭയങ്കര സിക്നെസ് ആയിരുന്നു. മോർണിംഗ് സിക്നെസ് അല്ല, ത്രൂ ഔട്ട് സിക്നെസ് ആണ്. ബേസിക്കലി ഹോൾ ഡേ മോർണിംഗ് ടു ഈവനിങ് വളരെ സിക്കായിട്ടിരിക്കും. എന്നിട്ട് ഞാൻ വൈകിട്ടാകുമ്പോൾ ഭയങ്കര വോമിറ്റിംഗ് തുടങ്ങും. ചില ദിവസങ്ങളിൽ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ഞാൻ കണ്ടിന്യൂസ്ലി വോമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും ഐ കുഡിൻ ഹോൾഡ് എനിത്തിങ് ഇൻ മൈ ടമ്മി. ഓക്കെ, ഞാൻ എന്ത് കഴിച്ചാലും അത് അങ്ങനെ തന്നെ ഛർദ്ദിച്ചു പോരുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക് ഫസ്റ്റ് 3 മന്ത്സ്. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് റിയലി റിയലി ടയർഡ് ബിക്കോസ് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഒന്നിൻ്റെയും സ്മെൽ ഇഷ്ടപ്പെട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത കൊണ്ട് നാച്ചുറലി എൻ്റെ വെയിറ്റ് ഒരുപാട് കുറഞ്ഞു. എനിക്ക് 15 കിലോ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുറഞ്ഞു പോയി. പക്ഷേ ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ സിക്നെസ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവും, ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. ബട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. എൻ്റെ ഈ സിക്നെസ് ആയിരുന്നു എന്നെ ഇത്രയും ടയർഡാക്കിയിരുന്നതും എനിക്ക് ഇത്രയും വെയിറ്റ് ലൂസാകാൻ കാര്യം. സോ ഞാൻ ആ വെയിറ്റ് 15 കിലോ കുറഞ്ഞതാണ്. പിന്നെ ഉള്ള നെക്സ്റ്റ് 2 ട്രൈമസ്റ്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് 6 മന്ത്സിൽ ഞാൻ ഗെയിൻ ചെയ്തത്. അപ്പോൾ ബേസിക്കലി ഞാനൊരു 15 കിലോ ആണ് എൻ്റെ ഡെലിവറി ടൈമിൽ ആ എന്തുവാ ആ നെക്സ്റ്റ് ഐ മീൻ ലാസ്റ്റ് 6 മന്ത്സിൽ ഗെയിൻ ചെയ്തത്, വിച്ച് ഇസ് വെരി നോർമൽ. അപ്പോൾ എന്നെ പോലെ ഒരാൾ ഇത്രയും സിക്കായതുകൊണ്ടും എനിക്ക് ഇത്രയും വെയിറ്റ് കുറഞ്ഞുകൊണ്ടും എന്നെക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ക്ഷീണിച്ചു അല്ലെങ്കിൽ ലൂസ് ചെയ്ത വെയിറ്റാണ് ആ നെക്സ്റ്റ് 6 മന്ത്സിൽ ഞാൻ ഗെയിൻ ചെയ്തത്. അപ്പോൾ എനിക്കങ്ങനെ എന്നെ കാണുമ്പോൾ ഒരു വലിയൊരാളോ വണ്ണം വെച്ചതോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ലൈക്ക് നോർമൽ. പല ആൾക്കാർക്കും 7 മന്ത്സ് വരെ ഒന്നും, എൻ്റെ നെയ്ബറിന് 7 മന്ത്സ് വരെ എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതും വരുന്നതും കാണുന്ന അവർക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ബിക്കോസ് അത്രയും എനിക്ക് വയറൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ വയറൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് അത്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്കങ്ങനെ വെയിറ്റ് വെച്ചില്ല. പക്ഷേ ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വന്നു ഇവിടെ. അപ്പോൾ അമ്മ വന്നപ്പോൾ നാച്ചുറലി നമുക്ക് അമ്മമാരെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിത്തരും. പിന്നെ എനിക്ക് സീസേറിയൻ ആയിരുന്നതുകൊണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ഞാനൊരു 1 മന്ത് നല്ലപോലെ റെസ്റ്റ് എടുത്തു. അപ്പോൾ നല്ല ഫുഡ് കിട്ടി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ പോലെ ഒരാൾക്ക് 1 മന്ത് അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞാൻ 1 മന്ത് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയും കുട്ടിയൊക്കെ പുറത്തിറങ്ങാനൊക്കെ തുടങ്ങി. ബിക്കോസ് എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു 1 മന്ത് റെസ്റ്റ് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് മോന് 2 മന്ത്സ് ആയപ്പോൾ ഞാൻ നാട്ടിൽ വന്നൊരു 3 മന്ത്സ് ഞാൻ നാട്ടിൽ നിന്നു. ആ സമയത്തായിരുന്നു ശരിക്കും എല്ലാ ഫുഡും നമ്മൾ ഇത്രയും നാളും നാട്ടിൽ ഉള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ കഴിക്കാൻ പറ്റാതെ, മിസ് ചെയ്ത ഫുഡെല്ലാം ഞാൻ കഴിച്ചു. ഒരുപാട് ഒരുപാട് കഴിച്ചു. അമ്മ ഇങ്ങനെ എല്ലാ നേരം ഫുഡ് പല പല നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിത്തരും. അപ്പം ഞാൻ വളരെ കുറച്ച് ഇങ്ങനെ ഞാൻ ഫിഷും മീറ്റൊന്നും കഴിക്കില്ല. അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ കഴിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് വെയിറ്റ് കൂടി. അങ്ങനെയാണ് ഞാൻ ആ വെയിറ്റ് കൂടിയത്. എന്താ ആ വെയിറ്റ് എങ്ങനെയാണ് കുറച്ചതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ ഈവൻ ദോ ഐ ഗെയിൻ 15 കിലോ, ഞാൻ ഓൾറെഡി ലൂസ് ചെയ്തുകൊണ്ടാണ് 15 കിലോ ഗെയിൻ ചെയ്തപ്പോൾ അറിയാത്തത്. അല്ലെങ്കിൽ എനിക്ക് ആ 15 കിലോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും കുഞ്ഞുമാവ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ ഡെലിവറി ടൈമിൽ ഇരുന്നേനെ. അപ്പോൾ ഈ വെയിറ്റ് എങ്ങനെയാണ് ഞാൻ ലൂസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഫെർദർ ബ്ലാബറിംഗ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. പിന്നെ നിങ്ങളുടെ അടുത്ത് കാര്യമാണ്, ഇന്നത്തെ വീഡിയോയുടെ ചിലപ്പോൾ ഒരു ലൈറ്റ് ഇഷ്യൂ ഉണ്ടാവും, വേറൊന്നുമല്ല. ഇന്നിവിടെ ഇപ്പോൾ ഇവിടെ വിൻ്റർ ആണല്ലോ. ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ സണ്ണിനെ കണ്ടിട്ടേ ഇല്ല. ഭയങ്കര ഡൾ ആൻഡ് ഗ്ലൂമി ആൻഡ് റെയിനി ഡേ ആണ്. ഒരു തരി പോലും ഡേ ലൈറ്റ് വന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. പിന്നെ നമ്മൾ മേക്കപ്പ് വീഡിയോസ് ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്, അപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കാം.
ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിതിനെ വെയിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് സ്ട്രെയിൻ ചെയ്യുക, സ്ട്രെസ് ചെയ്യുക ചെയ്യരുത്. ബിക്കോസ് ഇതൊക്കെ വളരെ നോർമലായിട്ട് നടക്കുന്ന കാര്യമാണ്. നമ്മളൊരു കുഞ്ഞിനെ കൂടെ വയറ്റിലിട്ട് വളർത്തുമല്ലേ, അപ്പോൾ അതിന് വേണ്ട ഫുഡൊക്കെ നമ്മൾ കൊടുക്കണം. അതിനകത്ത് ഒരു വിഷമവും വേണ്ട, അതിനകത്ത് ഒരു നാണക്കേടും ഒന്നും തോന്നരുത്. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യരുത്. ബിക്കോസ് നമ്മൾ ഒരുപാട് വെയിറ്റ്, അയ്യോ ഞാൻ എല്ലാ ദിവസവും നോക്കുമ്പോൾ എനിക്ക് വെയിറ്റ് കൂടുന്നുണ്ട് കൂടുന്നുണ്ട്, അതൊന്നും ആലോചിച്ച് വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ബിക്കോസ് ഈ സ്ട്രെസ് നമ്മുടെ കുഞ്ഞിനെയും കൂടെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഇങ്ങനെ ആൾക്കാരെന്ത് പറയും, നമ്മൾ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യല്ലേ, അത് നാച്ചുറലി കുഞ്ഞിന് അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ണം വെച്ചിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ പോലും നമ്മളത് വറി ചെയ്യാതിരിക്കുക. ബിക്കോസ് ഇതൊക്കെ വളരെ നോർമലാണ്, എല്ലാ മിക്ക സ്ത്രീകൾക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം ബാക്ക് ടു നോർമൽ ആകും, അത് ആക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണെങ്കിൽ അറ്റ് ദ മോമെന്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് ചെയ്യേണ്ട ആദ്യം. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു 4-5 months ഒക്കെ ആകുമ്പോൾ വാവ കമന്ന് കിടക്കുക, മലന്ന് കിടക്കുക, ഇങ്ങനെ കളിക്കുക, ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ വാവയുടെ കൂടെ ഇരുന്ന് കളിക്കുക. എൻ്റെ മോനൊരു 6 months ഒക്കെ ആയപ്പോൾ ഇങ്ങനെ ഹൈ ചെയറിലൊക്കെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അവനിങ്ങനെ ഓരോ ടോയ്സൊക്കെ താഴുമ്പോൾ ഞാൻ കുനിഞ്ഞെടുക്കുക, അതൊരു ശരിക്കും ചാടിയൊക്കെ എടുക്കുമ്പോൾ അവനതൊരു സന്തോഷം, ചിരിയാണ്, കളിയായിട്ടാണ് കൂട്ടുന്നത് അവൻ കാണുന്നത്. അപ്പോൾ അവനിങ്ങനെ നമ്മൾക്കൊരു ഒരു ആക്റ്റീവായിട്ട് നല്ല എക്സസൈസ് പോലത്തെ ഒരു രീതിയിൽ ഞാനതങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവനും അതൊരു സന്തോഷം, എനിക്കും അതൊരു സന്തോഷം. പിന്നെ എനിക്ക് നാച്ചുറലി അത് നമ്മുടെ വെയിറ്റിനെ, നമുക്കൊരു എക്സസൈസ് ആണല്ലോ, വെയിറ്റ് കുറയാനേക്കാളും കൂടുതൽ നമുക്കൊരു എക്സസൈസ് ആണ് കുഞ്ഞിൻ്റെ കൂടെ കളിക്കുക എന്നുള്ളത്. അത് എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യുക, അവിടെ കൂടെ ഇരുന്ന് കളിക്കുക. അവരെ തറയിൽ ഇരിക്കുവാണെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കുക, തറയിൽ കിടക്കുവാണെങ്കിൽ കൂടെ കിടക്കുക, എന്താണ് അവർ ചെയ്യുന്നത് അതുപോലെയൊക്കെ ചെയ്യുക. അതുപോലെ ഇവൻ ഇങ്ങനെ ഇങ്ങനെ കമാൻഡോ ക്രോളിംഗ് എന്ന് പറയില്ല, ഇങ്ങനെ കമന്ന് കിടന്നിട്ട് ഇങ്ങനെ ഒരു കൈ മാത്രം വെച്ചിട്ട്, ഇഴയല്ല, ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവരിങ്ങനെ ഇഴഞ്ഞു പോകുന്ന ഒരു സ്റ്റേജിൽ ഞാൻ അവൻ്റെ കൂടെ തറയിൽ കിടന്നിട്ട് ഇഴയുമായിരുന്നു. എന്ന് വെച്ചാൽ അതൊക്കെ ഒരു രസമാണ് ഇതൊക്കെ. അപ്പോൾ അവൻ അത് കാണുമ്പോൾ ചിരി, അതൊക്കെ ഒരു രസമാണ്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക, മടി പിടിച്ചിരിക്കാതിരിക്കുക, കുട്ടിയുടെ കൂടെ കളിക്കുക, ഒരു വലിയ എക്സസൈസാണ് ആ ടൈമിൽ. വേറൊരു കാര്യം എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നതാണ്, ഓൾമോസ്റ്റ് എല്ലാവരും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ. അത് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, നെയ്ബേഴ്സ് ആയിരിക്കാം, ആരും ആയിരിക്കാം. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇഗ്നോർ ചെയ്യുക, ഓക്കെ, ജസ്റ്റ് ഇഗ്നോർ ദീസ് പീപ്പിൾ. ബിക്കോസ് ഇവർക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധിയിൽ കടന്നിട്ട് അവർക്കൊന്നും സ്ഥാനമില്ല. അപ്പോൾ അവർ നമ്മളെങ്ങനെ നോക്കുന്നു, നമ്മളെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അവർ ആരും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഓ എന്ത് വണ്ണാണ് വെച്ചത്, എന്താണ് ഇങ്ങനെ വണ്ണം വെച്ച്, സൂക്ഷിക്കണം കേട്ടോ. അവർക്ക് എന്താണ് അത്രയും ബോധമേ അവർക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, അത്രേ ഉള്ളൂ. ഒരു വലിയൊരു പുണ്യമായ ഒരു ഇത് ചെയ്ത ഒരാളുടെ ശരീരം അങ്ങനെ ആയതൊക്കെ വളരെ ഒരു ബ്ലെസ്ഡ് തിങ് ആണല്ലോ, ഒരു കുഞ്ഞിന് ജീവൻ കൊടുക്കുക എന്നൊക്കെ, ജന്മം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനെ നോക്കി ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിക്കും അവർക്ക് അത്രയും ബോധമുള്ളൂ. അപ്പോൾ അവരെയൊക്കെ അങ്ങ് ടോട്ടലി നമ്മുടെ ഇവരുടെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടാൻ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരങ്ങനെയൊക്കെ പറയും. നമ്മളത് നാച്ചുറലി വെയിറ്റ് ലൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അവർ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ നന്നായി എന്നൊന്നും പറയാൻ പോകില്ല. അപ്പോൾ ഇവർക്ക് നല്ലത് പറയാനില്ലാത്ത ആൾക്കാരുടെ അടുത്തുനിന്ന് ചീത്തയും ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് പറയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്ന ആൾക്കാരെ, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച ഒരാളുണ്ട്, ഞാൻ കുട്ടി ഉണ്ടായ ശേഷം എൻ്റെ റിലേറ്റീവ്സ് എന്നെ തടിച്ചി തടിച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുന്നത്. സത്യം എനിക്ക് വിഷമം വന്നു, അതും സ്ത്രീകളാണ്. അപ്പം ഞാൻ ഇവരും ഇതുപോലെ കുട്ടികളൊക്കെ ഉണ്ടായി വണ്ണം വെച്ചും വണ്ണം കുറഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാരല്ലേ. എന്നിട്ട് എന്തിനാണ് അവരൊരു, അതൊരു കൊച്ചുകുട്ടിയാണ്, വളരെ യങ് ആയിട്ടൊരു കുഞ്ഞിനെയാണ്, അതിനാണ് കുട്ടീൻ്റെ. അപ്പോൾ അതിനെയൊക്കെ നോക്കിയിട്ട് എങ്ങനെ തടിച്ചി എന്നൊക്കെ വിളിക്കുക, അങ്ങനെയൊക്കെ ആ വാക്ക് തന്നെ യൂസ് ചെയ്യാൻ എങ്ങനെ പറ്റണു എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇഗ്നോർ ദീസ് പീപ്പിൾ. പിന്നെ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. നിങ്ങൾ ഒരു 6 months എങ്കിലും ഡെഫിനറ്റ് ആയിട്ടും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസ് നല്ലപോലെ ഷ്രിങ്ക് ആകും. അപ്പോൾ നമ്മുടെ വയറ് ഒരുപാട് ഉള്ളിലേക്ക് പോകുമെന്ന് വെച്ചാൽ ഒരുപാട് വയറ് ബാക്ക് ടു നോർമൽ സ്റ്റേറ്റിലേക്ക് വരാൻ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുട്ടിക്ക് മാക്സിമം എക്സ്ക്ലൂസീവ്ലി അറ്റ്ലീസ്റ്റ് ഫോർ 6 months ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക.
ഇപ്പൊ സിസേറിയൻ ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ തന്നെ ഒരു 6 to 8 months ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിച്ചസ് ഒക്കെ ഒരുവിധം ഉണങ്ങി വലിയ പ്രശ്നം ഇല്ലാതെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വയറൊന്ന് സക്ക് ചെയ്തിരിക്കുക, അകത്തേക്കൊന്ന് വലിച്ച് വെച്ച് എപ്പോഴും ഇരിക്കാനും ഒക്കെ നോക്കുക. നടക്കുമ്പോ ഒക്കെ നമ്മൾ വയറൊന്ന് അകത്തേക്ക് നമ്മളൊരു വളരെ ഇന്റൻഷനലി അത് ചെയ്യണം, അല്ലാതെ നമ്മൾ അങ്ങനെ വയറകത്തോട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പൊ നമ്മളൊന്ന് ഒരു പ്രത്യേക അറ്റൻഷൻ കൊടുത്ത് വയറെപ്പോഴും സക്ക് ചെയ്ത് ഇരിക്കാനും നടക്കാനും ശ്രദ്ധിക്കുന്നത് നമ്മുടെ വയറിന്റെ അവിടുത്തെ ആ ഒരു എന്തുവാ അത് ബാക്ക് ടു നോർമൽ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, നിങ്ങൾ പ്രഗ്നൻ്റ് ആയ ആളാണോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ആളാണോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണോ വയസ്സായ ഒരാളാണോ ഇതൊന്നും നമ്മൾ നോക്കണ്ട. എല്ലാവർക്കും ഒരേപോലെ ഹെൽത്തിന് നല്ലൊരു എക്സസൈസാണ് വാക്കിംഗ്. ഞാനൊരു ഫേം ബിലീവർ ഓഫ് വാക്കിംഗ് ആണ്, ബിക്കോസ് എനിക്ക് നടക്കുക എന്നുള്ളതിനെ കഴിഞ്ഞിട്ട് ഒരു നല്ല എക്സസൈസ് നമ്മുടെ ശരീരത്തിന് കിട്ടില്ല എന്നാണ് എനിക്ക് വിശ്വാസം. ബിക്കോസ് ഞാൻ ഒരുപാട് നടക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നാച്ചുറലി ഒരു നമ്മളൊരു റെഡി നമുക്ക് തന്നെ നമ്മുടെ ബോഡി നമ്മുടെ അടുത്ത് പറയും യു ആർ റെഡി, ഓക്കെ നമുക്കൊന്ന് നടക്കുമ്പോൾ ഐ ഡോണ്ട് മൈൻഡ്, കുറച്ച് നടക്കാം എന്ന് തോന്നുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ നടക്കാൻ നോക്കുക. ഒരു 20 to 30 minutes ഒരു ബ്രിസ്ക് വാക്ക് ഡെയിലി റിഗാർഡ്ലെസ് ഓഫ് യുവർ ഏജ്, നിങ്ങൾ ആൻഡ് സെക്സ് ആസ് വെൽ, നിങ്ങൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു 20 to 30 minutes വാക്ക് ഈസ് റിയലി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് തന്നെ നടക്കുക, എൻ്റെ അമ്മയൊക്കെ ടെറസിൻ്റെ മുകളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ, നമ്മുടെ വീടിനകത്ത് കൈ വീശി നടന്നാൽ തന്നെ ഇറ്റ്സ് മോർ ദാൻ ഇനഫ്, ഓക്കെ. അതൊരു നല്ല ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ടു വാക്ക് ഇഫ് യു ക്യാൻ. പിന്നെ വേറെ ഒരു ടിപ്പ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവർക്കും ഇടയ്ക്ക് ഇങ്ങനെ മീൽസിൻ്റെ ഇൻ ബിറ്റ്വീൻ വിശക്കും അല്ലേ, ഒരുപാട് പേർക്ക് ഉണ്ടത്, എനിക്കുണ്ടത് ഇറ്റ്സ് വെരി നോർമൽ, അങ്ങനെ അതിന് വറി ചെയ്യാനൊന്നുമില്ല. എസ്പെഷ്യലി നമ്മൾ ഇത്ര കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ മീൽസ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആക്കുക. ആപ്പിൾ, ഓറഞ്ചസ്, ക്യൂക്കംബർ, ക്യാരറ്റ്സ് ഇങ്ങനത്തെ സാധനങ്ങളില്ലേ, വളരെ നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആണ്, അറ്റ് ദ സെയിം ടൈം റിയലി ഗുഡ് ഫോർ ഹെൽത്ത്. ലൈക്ക് ഹെൽത്തി സ്നാക്സിലേക്ക് നമ്മുടെ ജങ്ക് സ്നാക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലൈക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് കുറച്ച് ചിപ്സ് കഴിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കഴിക്കാണ്ട് കുറച്ച് ഒരു 2 carrots കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ ഹങ്കറിനെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മൾ നല്ല ഒരു സ്നാക്കാണ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇറ്റ്സ് എ ഗുഡ് വൺ. പിന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യമാണ് സ്റ്റേ പോസിറ്റീവ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി, നമ്മുടെ ലോകത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. പക്ഷെ ആ നെഗറ്റിവിറ്റീനെയൊക്കെ ഇഗ്നോർ ചെയ്ത് പോസിറ്റിവിറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ് വലിയ കാര്യം. സോ ഡെഫിനറ്റ്ലി ഇഗ്നോർ ഓൾ ദ നെഗറ്റിവിറ്റി, എന്നിട്ട് ഈ പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എനിക്കറിയാം എല്ലാവർക്കും വിഷമങ്ങളുണ്ടാവും, പക്ഷേ ഇതെല്ലാം നമ്മൾ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ച് സന്തോഷിക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ സോൾവ് ചെയ്യുക, അല്ലാത്ത കാര്യമാണെന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഹാപ്പി. ഇനി എൻ്റെ ഒരു പേഴ്സണൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് എപ്പോഴും നന്നായി വൃത്തിയായി ഡ്രസ്സപ്പ് ചെയ്ത് നടക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന മേക്കപ്പ് ഒക്കെ ഇട്ട് ഫുൾ ഓൺ മേക്കപ്പ്, ലിപ്സ്റ്റിക്, കൗണ്ടോറിങ് ആൻഡ് ഹൈലൈറ്റിങ് ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്തെടുക്കുക, എല്ലാ ദിവസവും കുളിക്കുക, നല്ല കുറച്ച് എന്തെങ്കിലും നല്ല ഡ്രസ്സ് ഇടുക, എന്നിട്ട് ഒന്ന് കണ്ണെഴുതുക, പൊട്ടു തൊടുക, മുടിയെല്ലാം നന്നായി കെട്ടിവെക്കുക, ഇതൊക്കെ തന്നെ ചെയ്യുക. ഇത് തന്നെ ലൈക്ക് ഇനോ നമ്മളെ തന്നെ മിററിൽ നോക്കുമ്പോൾ നമ്മൾ നന്നായിട്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്കൊരു സന്തോഷമല്ലേ, ആ എന്നെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരു നമുക്ക് തന്നെ തോന്നുന്ന ഒരു വളരെ നല്ലൊരു കാര്യമല്ലേ. അപ്പം എന്നും ഫ്രഷായിട്ട് നല്ല സുന്ദരികളായിട്ട് നല്ല ഐശ്വര്യമായിട്ട് ഇരിക്കാൻ നോക്കുക. അതാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് മൈ ലാസ്റ്റ് ടിപ്പ്. സോ ഇത്രയൊക്കെ ഉള്ളൂ, വളരെ ഈസിയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഒരു പ്രഗ്നൻസി വെയ്റ്റ് ബേബി വെയ്റ്റ് ലോസ് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ചത്. പിന്നെ ഞാൻ നാച്ചുറലി എൻ്റെ മോൻ കുറച്ചുകൂടെ ഒരു 2 years 3 years ഒക്കെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ 5-2 ഡയറ്റൊക്കെ ചെയ്തു. ലൈക്ക് എനിക്ക് എങ്ങനെ എൻ്റെ ഫിഗർ വേണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പണ്ടിരുന്നത് എന്നുള്ള രീതിയിലേക്ക് ഞാൻ വന്നത്. പക്ഷെ അല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ
കൊച്ചാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. അവൻ്റെ എൻ്റെ ഹെൽത്ത് നന്നായിട്ടിരുന്നാലാണ് എൻ്റെ കൊച്ചിൻ്റെ ഹെൽത്ത് എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെയും എൻ്റെ മോൻ്റെയും ഹെൽത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഫാസ്റ്റിംഗും ഒന്നും ചെയ്തിട്ടില്ല. ഈ വളരെ സിമ്പിളായിട്ടുള്ള ഇത്രയും സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടും ആക്റ്റീവായിട്ടും ഇരുന്നത് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസി. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്സ് എല്ലാം ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സ് ബിലോ. ആൻഡ് ഓൾസോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളെല്ലാവരെയും മറ്റൊരു വീഡിയോയിൽ കൂടെ അടുത്ത പ്രാവശ്യം കാണാം. ടിൽ ദെൻ ബൈ.